നമസ്കാരം, ഞാൻ ഡോക്ടർ ശാന്തിനി. ഇന്ന് നമുക്ക് ചുമ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ചുമ. ഈ ചുമ പലതരത്തിലുണ്ട് അല്ലേ? ചൊറിഞ്ഞ്, തൊണ്ട ചൊറിഞ്ഞുള്ള ചുമ, പിന്നെ കഫത്തോട് കൂടിയ ചുമ, കഫം ഇല്ലാതുള്ള ചുമ, അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ ആടലോടകം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ആടലോടകത്തിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് തേനുമായി ചേർത്ത് കഴിക്കുന്നത് ചുമ നല്ലപോലെ കുറയും. അതുപോലെ ആടലോടകത്തിൻ്റെ ഇലയും ശർക്കരയും 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കഷായമാക്കി 1/2 ഗ്ലാസ്സാക്കി വറ്റിക്കണം. എന്നിട്ട് അത് 2 നേരം കഴിക്കണം. അപ്പോഴും നമുക്ക് ചുമയ്ക്ക് വളരെ ആശ്വാസം ഉണ്ടാവും. അതുപോലെ തന്നെയുള്ളതാണ് കുരുമുളകും ആടലോടകത്തിൻ്റെ ഇലയും ചേർത്ത് ഇതുപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളം എടുത്ത് 1/2 ഗ്ലാസ്സാക്കി വറ്റിച്ച് കഷായമാക്കി 2 നേരം കഴിക്കുക. അത് നമുക്ക് ചുമയ്ക്ക് വളരെ ആശ്വാസം ഉണ്ടാവും. ഈ ആടലോടകത്തിൻ്റെ ഇല ഉണക്കി പൊടിക്കണം. എന്നിട്ട് കൽക്കണ്ടവും കൂടെ പൊടിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നുള്ളെടുത്ത് കഴിക്കാം. നമുക്ക് വെറുതെ അലിയിച്ച് കഴിക്കാം. അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ നീരും ചുക്കും കൂടെ ചേർത്തും കഴിക്കാം. ഇതൊക്കെ ചെയ്താൽ ചുമ വളരെയധികം കുറയുകയും നമുക്ക് നെഞ്ചിനകത്തെ കഫക്കെട്ടും ഒരു നീർക്കെട്ടും ഒക്കെ കുറയും. അതുപോലെ തന്നെ 10 കുരുമുളക് എടുക്കുക. ആ കുരുമുളക് ഒരിത്തിരി തേനും എടുത്ത് 3 മണിക്കൂർ നമ്മൾ അതിൽ വെച്ചിരിക്കുക. എന്നിട്ട് ഈ കുരുമുളകെടുത്ത് ചവച്ച് ഇറക്കുക. അപ്പോഴും നമുക്ക് ചുമയ്ക്ക് ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ ഈ തുളസി സമൂലം, അതായത് ഒരു ചെടി മൊത്തം നമ്മൾ കഷായം വെച്ച് കുടിക്കുന്നതും ചുമയ്ക്ക് വളരെ ആശ്വാസം കിട്ടും. വയമ്പ് ചുട്ടെടുത്ത് അതിൻ്റെ നീരിടിച്ച് പിഴിഞ്ഞെടുത്ത് അത് തേനുമായി ചേർത്ത് കഴിക്കുന്നതും ചുമ കുറയും. പിന്നെ ചുവന്നുള്ളി, ചുവന്നുള്ളി എന്ന് പറഞ്ഞത് വളരെ ചെറിയ ഉള്ളിയായിരിക്കണം, അതിൻ്റെ നീരെടുത്ത് ഇഞ്ചി നീര് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അതിൻ്റെ കട്ട് കളഞ്ഞേ എടുക്കാവുള്ളൂ. ഇഞ്ചി നീരും തേനും കൂടെ ചേർത്ത് ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഒരു ദിവസം കഴിച്ചാലും നമുക്ക് ചുമ കുറയും. വെറുതെ ഇഞ്ചി നീര് എടുത്ത് തേനുമായിട്ട് ചേർത്ത് കഴിച്ചാലും നമുക്ക് ചുമ കുറയും. ഇതൊക്കെ ഒന്ന് നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്നതും എപ്പോഴും ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങളാണ്.